ബേത്ലഹേമിലെ ഗോശാലയിൽ പിറന്ന യേശുദേവനെ കുമ്പിട്ട് ആരാധിക്കുവാൻ നീലാകാശത്തിൽ താരങ്ങൾ മിന്നി മിന്നി തിളങ്ങി ആ തിരുപ്പിറവിയുടെ സന്ദേശം ദൂതന്മാർ പാടി വിദ്വാൻമാർ പൊന്നുമൂരു കുന്തിരുക്കം കാഴ്ചവെച്ചു പാട്ടും മേളവും ദീപവും നാളെ അണയുമ്പോഴും അങ്ങ് എൻ്റെ ഉള്ളിൽ ജ്യോതിയായി വന്ന് എന്നെ കാക്കേണമേ നമ്മുടെ ഗായക സംഘാങ്കമായിരുന്ന ശ്രീ എ പി ജോൺ രചിച്ച് ഈണം പകർന്ന മനോഹര ഗാനം ഹാമണൈസ് ചെയ്തിരിക്കുന്നത് ഏബൽ യുഹാൻ തോമസ് ആണ് താരം മിന്നു മിന്നു തിളങ്ങുന്ന എന്ന മനോഹര ഗാനം ഇപ്പോൾ ക്വയർ ആലപിക്കുന്നു മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റൈഡ്രൈവൻ തോമസ് കെ ഉമ്മൻ തിരുമേനി ക്രിസ്മസ് ദൂത് നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു ക്രിസ്മസ് ക്രോൾ സർവീസിൻ്റെ ഈ മനോഹരമായിട്ടുള്ള സന്ധിയിൽ നിങ്ങളോടൊരുമിച്ച് എനിക്കും പങ്കെടുക്കുവാനായിട്ടിടയാകുന്നതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ് പല പരിപാടികളുടെ ഫലമായി ഈ ഗാന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തൊട്ട് പങ്കെടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഒന്ന് രണ്ട് പാട്ടുകൾ കേൾക്കുവാനുള്ള അവസരം ലഭിച്ചത് ഭാഗ്യമായിട്ട് കരുതുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ ഈ ഇടവകയിലെ അംഗങ്ങൾ ചുറ്റുപാടുമുള്ള ഇടവകളിൽ നിന്നും സഹോദരി സഭകളിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ പാട്ടിനെ പ്രേമിക്കുന്ന ഒരുപറ്റം ആളുകൾ ഈ ഗാനസന്ധിക്ക് ഗാന ശുശ്രൂഷയ്ക്ക് നൃത്തം കൊടുത്ത പ്രിയപ്പെട്ട ലാലു സാറ് ഇവിടെ പാടി മനോഹരമായ പാട്ടുകൾ അവതരിപ്പിച്ച കായിക സംഘാംഗങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കട്ടെ കോട്ടയത്തുനിന്ന് കാവാലത്ത് കാവാലത്തുനിന്ന് ഏനാത്തിനപ്പുറം ഇളങ്ക മംഗലവും അവിടുന്ന് പല ടൗണുകളും കടന്ന് ഒരർത്ഥത്തിൽ വളരെ ബന്ധപ്പെട്ടാണ് നെടുങ്ങാടപ്പള്ളി ദേവാലയത്തിൽ പിറന്ന യേശുവിനെ കാണാൻ ഞാൻ ഞാനെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് അല്പസമയം ഇരിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള പാട്ടാണ് മധ്യകേരള മഹായുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗായക സംഘമാണ് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് കോയർ അതിലേതാണ്ട് പതിറ്റാണ്ടുകൾ നൃത്തം കൊടുത്ത ലാലു സാറ് കാലാകാലങ്ങളിൽ പാടി പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പാട്ടുകൾക്ക് നൃത്തം കൊടുക്കുന്നവർ പലരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം അവരിലൂടെയൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഈ മഹാ ഗായക സംഘത്തിന് ലഭിച്ച കോറിസ്റ്റ് അസോസിയേഷന് ലഭിച്ച അനുഗ്രഹങ്ങൾ കേരളം ബിഷപ്പ് എന്ന നിലയിൽ ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈ വർഷത്തെ ഈ കരോൾ സർവീസ് ഇത്ര മനോഹരമാക്കുവാനായിട്ട് പ്രയത്നിച്ച പ്രകാശച്ചനോടും കമ്മിറ്റി അംഗങ്ങളോടും ഗായിക സംഘത്തിൻ്റെ ചുമതലക്കാരോടുള്ളൊക്കെ നന്ദി ഞാൻ അറിയിക്കട്ടെ ഞാൻ എൻ്റെ ചിന്തകൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇപ്പോൾ പാടി അവസാനിച്ച പാട്ട് പാട്ടും മേളവും ദ്വീപും നാളെ അണയുമ്പോഴും കൂട്ടായി വന്നെന്നെ നീ കാക്കണമേ നാം പിന്നണയുമ്പോൾ ചാലയാകണമേ എന്നുള്ളിൽ ചോതിയായി വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ വായിച്ചതിലും ആയിരം മടങ്ങ് മടങ്ങിമ്പമായിട്ടാണ് അവർ പാടിയത് ഈ പാട്ടും മേളവും ദീപവും നാളെ അണയുമ്പോഴും കൂട്ടായി വന്നെന്നെ കാക്കണമേ ഈ പാട്ടുപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വാക്യങ്ങളുടെ വായിക്കട്ടെ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ഥു ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ഞാനുമായി ഭാഗമായിരിക്കുന്ന ഈ ദേവാലയത്തിലെ കരോളിൽ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അവൻ്റെ പ്രകാശച്ചൻ്റെ സ്നേഹവും സൗഹൃദവും ഈ സഭയോടും ഇവിടെയുള്ള ജനങ്ങളോടുള്ള സ്നേഹമാണ് എന്നെ പ്രേരിപ്പിച്ചത് അവൻ്റെ ആവർത്തനമായിരിക്കാം ക്രിസ്മസ് പലപ്പോഴും പാട്ടുകൾ പലപ്പോഴും പുതിയതായിരിക്കാം എന്നാൽ എന്താണ് ക്രിസ്മസിൻ്റെ കതലായിട്ടുള്ള സന്ദേശം വളരെ മനോഹരമായിട്ട് പാട്ടിലൂടെയും ദൈവജനത്തിലൂടെയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാണ് ഒന്ന് ഇരുട്ടിൽ നടന്നവരുടെ വെളിച്ചത്തിൻ്റെ ആഘോഷമാണ് ഇരുട്ടിൻ്റെ ചുറ്റുപാടിൽ കടന്ന മനുഷ്യന് പ്രകാശം അവനെ വരവേൽക്കുന്ന പ്രകാശത്തിൻ്റെ ആ മനോഹരതയിൽ പ്രവേശിക്കുന്ന അതുകൊണ്ട് ക്രിസ്മസ് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഇരുട്ടിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ വഴിയാണ് ക്രിസ്മസ് രണ്ടാമത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു കൃപയും സത്യവും നിറഞ്ഞവനായി ഇന്ന് വളരെ വിശ്വാസ സമൂഹം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് അവിടെ വ്യക്തമാക്കുന്നത് ഒന്ന് ദൈവം വചനമായി ജഡമായി ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ കൃപയുടെയും സത്യത്തിൻ്റെയും വഴിഞ്ഞൊഴുക്ക് അണമുറിയാതുള്ള പ്രവാഹമാണ് ഈ ക്രിസ്മസിൻ്റെ രാവിൽ ഈ ക്രിസ്മസിൻ്റെ ഈ പൈതലിൻ്റെ ജനനത്തിലൂടെ ലോകത്തിന് ലഭ്യമായി അതുകൊണ്ടാണ് യോഗൻ ഞാൻ മൂന്ന് പതിനാറ് രേഖപ്പെടുത്തിയത് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു അതിലൂടെ ഇന്ന് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്രിസ്മസ് ആഘോഷം കരോൾ സർവീസ് സമാപിക്കുമ്പോൾ കൃപയും സത്യവും വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ദൈവകൃപയുടെ പാരമ്യമാണ് ദൈവകൃപയുടെ നിറവാണ് ദൈവകൃപയെ നിരസിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം നയിപ്പാൻ സാധ്യമല്ലെന്നുള്ളത് ഈ ക്രിസ്മസിൽ തിരിച്ചറിയുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കൃപയുടെ പെരുപ്പത്തിൽ മാത്രമാണ് ആരാധനകളും ആരാധനയുടെ പ്രതീകങ്ങളായിട്ടുള്ള കുദാശകളും കുതാശകളുടെ വെളിപ്പെടുന്ന മർമ്മങ്ങളുമെല്ലാം കൃപയുടെ നിറവിൻ്റെ പൂർണ്ണതയാണ് എന്ന് വേദപുസ്തകം വളരെ മനോഹരമായി പഠിപ്പിക്കുന്നു കൃപയുടെയും സത്യത്തിൻ്റെയും അതിപ്രസരമാണ് ക്രിസ്മസ് ലോകത്തിന് നൽകിയത് ദൗർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ലോകം അതിനെ മനസ്സിലാക്കുവാൻ ഇന്നും തയ്യാറാകുന്നില്ല രണ്ടായിരം വർഷം മുമ്പ് ലോകത്തിന് മനസ്സിലാകാൻ പ്രയാസമായിരുന്നെങ്കിൽ ആധുനികതയുടെയും ധാരാളത്വത്തിൻ്റെയും അതിപ്രസരത്തിൽ കഴിയുന്ന മനുഷ്യൻ ദൈവകൃപയുടെ പാരമ്യം ഇന്നും മറന്നു പോകുന്നു ദൈവകൃപയുടെ പാരമ്യത്തിൽ വെളിപ്പെട്ട സത്യത്തിൻ്റെ മർമ്മം ഇന്ന് മനസ്സിലാകുന്നു മനസ്സിലാകാതെ പോകുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്രിസ്മസിൽ എനിക്ക് ഉറപ്പിക്കാനായിട്ടുള്ളത് ഈ ഒരംശമാണ് സത്യത്തെയും കൃപയും തിരിച്ചറിയാനും ജാടകളെ ഒഴിവാക്കി ബാഹ്യമായിട്ടുള്ള എല്ലാ ഒഴിവാക്കി പച്ചയായ മനുഷ്യൻ്റെ പ്രവേശനമാണ് കാലിത്തൊഴുത്തിൽ ജഡമായി തീർന്ന ദൈവം തമ്പ്രാൻ എന്ന് മനസ്സിലാക്കിയാൽ കൃപയും സത്യവുമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയണം മൂന്നാമത് ഈ ക്രിസ്മസിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വളരെ ചിന്തോദ്ദീപകമാണ് ഒരു രാജകുമാരൻ്റെ ജനനത്തിന് സംഭവിക്കേണ്ടതല്ല ഒന്നും സംഭവിച്ചത് ഒരു ദൈവപുത്രന് ജനിക്കേണ്ടതൊന്നുമല്ല സംഭവിച്ചത് വളരെ വ്യത്യസ്തവും വിരുദ്ധവുമായിട്ടുള്ള അനേക കാര്യങ്ങൾ സംഭവിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം യേശു അല്ലെങ്കിൽ ദൈവന്തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും അശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ഗ്രാമീണ കന്യ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം ഒരു ആശാരി കുടുംബവും ഒരു ആശാരി പാരമ്പര്യവുമാണ് ഈ ദൈവന്തം രാ ലോകത്തിൽ പ്രവേശിപ്പാൻ തിരഞ്ഞെടുത്തത് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല പൂർണ്ണഗർഭിണിയായ ജോസഫും മറിയയും ജോസഫും യാത്ര ചെയ്യുമ്പോൾ മുട്ടുന്ന വാതിലുകളൊക്കെ അടയ്ക്കപ്പെടുകയാണ് എല്ലാം കൊട്ടി കൊട്ടിയടയ്ക്കപ്പെടുകയാണ് എല്ലാവരിലും തിരസ്കരിക്കപ്പെടുകയാണ് ഇതാ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ അണ്ടഘടകങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ലോകപ്രവേശനം ശ്രദ്ധിച്ച് കാണുന്നതാണ് അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല ഇതാ സകലതിനെയും മാറ്റിമറിച്ചുകൊണ്ട് അത്ഭുതമെന്ന് പറയട്ടെ അസംഭവിക്കുമെന്ന് പറയട്ടെ ഇതാ ദൈവത്തിൻ്റെ ഓമന കുമാരൻ ഒരു പശുത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ വളരെ അപ്രസക്തമെന്ന് തോന്നുന്ന ഒരു ചുറ്റുപാടിൽ ജഡമെടുത്തു ഒരു ചുറ്റുപാടുകളിൽ രംഗപ്രവേശനം ചെയ്തു ഇതൊക്കെ എന്താണ് ക്രൈസ്തവ ബോധ്യം ഇതൊക്കെ എന്താണ് വിശ്വാസ സമൂഹത്തെ ചിന്തിപ്പിക്കേണ്ടത് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സൗമനസ്യമാണ് ഇന്നിൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം വളരെയധികം വേഗം കുതിക്കുന്ന ലോകമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഏറ്റവും അധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകവും ചുറ്റുപാടുമാണ് എന്നാൽ രണ്ടായിരം വർഷം മുമ്പ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണ് ദൈവപുത്രൻ പ്രവേശിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കണം ഇതൊക്കെ നമ്മളെ തിരുത്താനായിട്ട് പ്രാപ്തമാക്കണം നമ്മൾ അനുവർത്തിക്കുന്ന ജീവിതക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതക്രമത്തിലേക്ക് കാൽ വെക്കുവാൻ ഈ ക്രിസ്മസ് കരോള് നമ്മൾക്ക് പ്രാപ്തി നൽകണം നമ്മളെ ചിന്തിപ്പിക്കണം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയും തിരുത്തി ചിന്തിപ്പിക്കുവാനുള്ള സന്ദേശത്തിൻ്റെ ശക്തമായിട്ട് ഒഴുക്കായിട്ട് ഈ കരോൾ സർവീസിൻ്റെ സന്തോഷങ്ങൾ കാണണം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിലൂടെ വെളിവാക്കപ്പെട്ടത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഗാനസന്ധിയിൽ